ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ടൈമിൽ എൻട്രി എക്സിറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് ഈ ഒരു സിമ്പിൾ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്പർ ഡിസ്പ്ലേ ആകുന്നുണ്ട്, കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഇത് മാർക്കറ്റ് ഡേറ്റാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 22,053. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ് നമുക്ക് ഒരു ഗ്രീൻ കളറിൽ അപ്പാര കാണിച്ചു തരുന്നുണ്ട്. ഗ്രീൻ കളറിൽ അപ്പാര ബൈ ചെയ്യാനുള്ളതും അതുപോലെ റെഡ് ഡൗൺ ആരോ വരുവേ, അത് സെല്ലിയാളുടെ ഇൻഡിക്കേഷൻ ആണ്. റെഡ് ഡൗൺ ആരോ സെല്ലാണ്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽസ് എല്ലാം സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തന്നോളും. സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അപ്പോൾ ഈ സിഗ്നൽ വന്നു കഴിയുമ്പോൾ ഇപ്പം നിഫ്റ്റിയിൽ ബൈ സിഗ്നൽ വന്നപ്പോൾ സോഫ്റ്റ് അലേർട്ട് മെസ്സേജ് ഏറ്റവും മേഖലയിലേക്ക് കാണിക്കുന്നുണ്ട്. ബൈ അറ്റ് 21,998, അതായത് 21,998 നമുക്ക് നിഫ്റ്റിയിൽ ബൈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബൈ എന്ന് കാണിക്കുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ 21,998 ഈ ലെവലിൽ നിന്ന് നമ്മൾ അതിൻ്റെ സ്ട്രൈക്കും സെലക്ട് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇന്ത മണി, എട്ട് മണി, ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇപ്പോൾ 21,900 ഇന്ത മണിയാണോ അടുത്ത മണിയാണെന്നുണ്ടെങ്കിൽ ഔട്ട്, ഞാൻ പറഞ്ഞ പോലെ ഏത് സ്ട്രൈക്ക് ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന 21,900 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ഓൾറെഡി ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഇപ്പം ഈ ഐ ടി എമ്മിലോ ഒ ടി എമ്മിലോ ഏത് സെലക്ട് ചെയ്താലും അതിൻ്റെ സോഫ്റ്റിൽ അതിൻ്റെ സെപ്പറേറ്റ് ചാർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഓപ്ഷൻ്റെ തന്നെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ എനിക്ക് വേണ്ടി 21,900 അല്ലെങ്കിൽ 800 ആണെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് അവിടെ നമുക്ക് സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്തേച്ചാൽ മതി. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ 21,900 കോൾ ഓപ്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ സോഫ്റ്റിനകത്ത് നിന്ന് ആ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്, 21,900. ഇവിടെ നോക്കിയത് ഇവിടെ നമുക്കൊരു ക്ലിയർ ഒരു ഐഡിയ കിട്ടും. അതായത് 21,900 ഞാൻ എൻട്രി എടുക്കേണ്ട ലെവൽ 81,10. ഇതൊരു അടുത്തമണിയായിട്ട് വരും. ഇപ്പം ഞാൻ 21,900 അടുത്തമണിയായിട്ട് വരും. 81,10 നമുക്ക് എൻട്രി വന്ന് ആ 81,10 ഇപ്പം മാർക്കറ്റ് കിടക്കുന്നുണ്ടോ 184 വന്ന്, അപ്പം 100 കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എടുക്കുന്ന 21,900 ഞാൻ ഇതുപോലെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മളെ നോക്കുക, നമുക്ക് ഇതുപോലെ സിഗ്നൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് ഗ്രീൻ അപ്പാരോ, അതായത് നമ്മുടെ ബൈ സിഗ്നൽ വന്നിട്ടുണ്ട്. ഇനി ഇത് കൺഫേം എന്ന് നോക്കുന്നത് സിമ്പിളാണ്. കൺഫേമേഷൻ ഇത്രയേ ഉള്ളൂ. താഴത്ത് ഇതുപോലെ പ്രൈസ് എന്തായിരിക്കണം, ബൈസോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ ഈ ആരോടെ സെക്കൻഡ് ക്യാനലാണ് നമ്മൾ എൻട്രി എടുക്കണം. അപ്പോൾ സെക്കൻഡ് ക്യാനൽ എൻട്രി എടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് നോക്കണം, അതിൻ്റെ താഴത്തെ ബാർ, ഓരോ ക്യാനലും ഓരോ ബാർ ഫോം ചെയ്യും. ആ ബാർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് എടുക്കാവുന്നതാണ്. അതായത് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ചാർട്ടിനകത്ത് സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എടുക്കാം. അതായത് 21,900 സോഫ്റ്റ്വെയർ പറഞ്ഞ ലെവൽ 81,10. നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എൻട്രി ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് നമുക്ക് കിട്ടും, അതിൽ മേലിലോ താഴത്തെ റേറ്റ് കിട്ടും, അത് നോ പ്രോബ്ലം. നമ്മൾ ആ എൻട്രി ചെയ്ത ശേഷം എക്സിറ്റ് ലെവൽ സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നത്. 3 ടാർഗറ്റാണ് സോഫ്റ്റ്വെയർ കാണിച്ചിരുന്നത്. ആ 3 ടാർഗറ്റ് അടിച്ച ശേഷം മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രേഡിംഗിൽ ഉണ്ടാകുന്ന ലോസ്റ്റ് മാക്സിമം ഒഴിവാക്കാനാണ്. അപ്പോൾ സോഫ്റ്റ് തന്ന ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്ത ശേഷം എഗെയിൻ നമ്മുടെ അണ്ടർലൈൻ അസറ്റ്, അതായത് നിഫ്റ്റിയിലോട്ട് തിരികെ ചില നിഫ്റ്റി അടുത്ത റെസിസ്റ്റൻ്റ് എപ്പം ബ്രേക്ക് ചെയ്യുന്ന ആ ലെവൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് എൻട്രി എടുക്കാവുന്നതാണ്. നമ്മൾ റീ എൻട്രി ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം റീ എൻട്രി ഒക്കെ മോസ്റ്റ്ലി നമ്മൾ സ്റ്റോക്ക് ട്രേഡിംഗിൽ പ്രിഫർ ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ സോഫ്റ്റ്വെയർ ഈ ഓപ്ഷൻ ട്രേഡിംഗ് റീ എൻട്രി എന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് തന്നെ നമ്മൾ ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെല്ലാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ചെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും ലേൺ ചെയ്യാനും പറ്റുന്ന, അതായത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഓപ്ഷൻ എക്സ്പെഷ്യലി നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ആണ്, ഓപ്ഷനിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഈ ഒരു നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെ 100% ഇതൊരു വർക്കൗട്ടാണെന്ന സ്ട്രാറ്റജിയാണ്. അപ്പം നിങ്ങൾക്കിത് ലൈവായിട്ടിൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞു, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ ലൈവ് മാർക്കറ്റിലാണ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് 2009 തൊട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്. നമ്മുടെ ഓഫീസ് ചേർത്തല കേസ് അടിസ്ഥാനം എടുത്താണ്. ഡയറക്റ്റ് വരണമെങ്കിൽ വരാം. അപ്പം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ.